ഡിവൈഎഫ്ഐ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. യാത്രക്കാരോട് റെയിൽവേ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ മൊയ്തീൻ കുഞ്ഞിയുടെ ഡയൽ ലൈഫ് ഡയബറ്റിക് സെന്റർ ഇനി മുതൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപമുള്ള കെട്ടിടത്തിൽ. യാത്രക്കാരോട് റെയിൽവേ അധികൃതർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, റെയിൽവേ സ്റ്റേഷനിലെ ഇൻഫർമേഷൻ സെന്റർ തുറന്ന് പ്രവർത്തിക്കുക, മേൽപ്പാലത്തിന്റെ പണി പൂർത്തീകരിച്ച് യാത്രക്കാർക്ക് തുറന്നു കൊടുക്കുക, MPയുടെ നിസ്സംഗത തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. മുഴുതരത്തിലുള്ള പണികളെയും കാസർഗോഡ് ജില്ലയ്ക്ക് നൽകുന്നതിന് വേണ്ടി അധികൃതർ തയ്യാറാകുന്നില്ല. ഈ സമീപനങ്ങൾ തുടരുമ്പോൾ കടുത്ത അനാസ്ഥ. നിങ്ങൾ നോക്കൂ, മറ്റേത് റെയിൽവേ സ്റ്റേഷനിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യമാകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും എടുക്കാൻ വേണ്ടി തയ്യാറാകാത്ത റെയിൽവേ സ്റ്റേഷനായി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മാറുമ്പോൾ ഇത് ഗവൺമെന്റിന്റെ ചുമതലയും ഉത്തരവാദിത്തം ശ്രദ്ധയിൽ കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട ആളാകാം. അത് കാസർഗോഡ് ജില്ലയെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MPയാണ്. MP ഇക്കാര്യത്തിൽ പുറത്തുനിന്ന് അങ്ങേയറ്റത്തിൽ നിസ്സംഗതയല്ലേ. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് കടുത്ത അവഗണന കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ തൃക്കരിപ്പൂർ തൊട്ട് മഞ്ചേശ്വരം വരെയുള്ള ഏത് റെയിൽവേ സ്റ്റേഷൻ എടുത്ത് പരിശോധിച്ചാലും ഇതാണ് കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വരുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ കടപ്പുറം അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് ട്രഷറർ മിഥുൻ, കമ്മിറ്റി അംഗങ്ങളായ സബിൻ, വിപിൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സുഭാഷ് പാടി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.